ഇതൊരു മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള നടപ്പാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു ശ്രീ ഇന്ത്യ പാലസ് എന്ന് പറഞ്ഞ അടിപൊളി ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് എന്നോട് ആരോ പറഞ്ഞു. അപ്പം അവിടെ ഞാൻ നോക്കിയപ്പം മസാല ദോശ കിട്ടും അത്രേ. അപ്പം അതിനോടുള്ള കൊതി മൂത്തിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മസാല ദോശ ഇഷ്ടമില്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ പേരിൽ വരിക. ഏകദേശം ഒരു എക്സസൈസും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. 3 കിലോമീറ്റർ നടന്നാലേ ഉള്ളൂ മസാല ദോശ കഴിക്കുന്ന സ്ഥലത്ത് എത്തുള്ളൂ. അവിടെ നിന്ന് 3 കിലോമീറ്റർ കഴിഞ്ഞ് മസാല ദോശ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് 3 കിലോമീറ്റർ നടക്കണം. അങ്ങനെ നടന്ന് കഴിയുമ്പോഴത്തേനും ആ കഴിച്ച മസാല ദോശയിലെ കൊഴുപ്പെല്ലാം തീരുമെന്ന് വിചാരിക്കുന്നു. തടി ഇച്ചിരി കൂടിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് ഇപ്പം. അപ്പോൾ മസാല ദോശ കടയിലേക്ക്. ദേ ഈ കാണുന്നത് ഒരു പേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? ആ ചുമന്ന ബോർഡ് അതൊരു പേരാണേ, ഒറ്റ പേരാണ്. ആ ചുമന്ന നിറത്തിൽ എഴുതിയിരിക്കുന്ന മെഡിസിൻ എന്നാണ്, ഒറ്റ വാക്കി പറഞ്ഞാൽ മെഡിസിൻ എന്ന കംപ്ലീറ്റ് വാക്കാണത്. ഇതാണ് ഈ ട്രഡീഷണൽ ചൈനീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ കൂട്ടി എഴുതാം. അതങ്ങനെ ഒറ്റയടിക്ക് ഒരു പുസ്തകമൊക്കെ കംപ്ലീറ്റ് ഒരു പേജിൽ നമ്മൾ ഒരു പാരഗ്രാഫിൽ നമ്മൾ കൊള്ളിക്കുന്ന സാധനമൊക്കെ ഈ അച്ഛന്മാർ ഒറ്റ വാക്കിൽ ഒതുക്കും. അതാണ് ഈ ചൈനീസ് കലിഗ്രാഫിയുടെ ഒരു പ്രത്യേകത തന്നെ. വീണ്ടും മസാല ദോശയിലേക്ക് കണ്ണുതൂന്നിക്കൊണ്ട് മുന്നോട്ട്. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, നമ്മുടെ നാട്ടിൽ വരുന്ന ഈ ഫോറിനേഴ്സിനോടൊക്കെ നമ്മളൊന്ന് ചിരിച്ചൊക്കെ കാണിക്കണം. അത് അവർ ബസ്സേൽ കയറി ഇരിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് പോയിരിക്കാനും അവരോട് ഹൗവാറി എന്നൊക്കെ ചോദിക്കാനും ഒക്കെ കാണിക്കണം, ഒരു മനസ്സ് കാണിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ രാജ്യത്തൊരു ഫോറിനറാണ്. ഈ ഒരു ഫോറിനറിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലോൺലിനെസ് ആണ്. നമുക്ക് പല കാര്യങ്ങൾ കാണാൻ പറ്റുമെങ്കിലും നമ്മളെപ്പോഴും ലോൺലിയാണ്. നമുക്ക് പരിചയമുള്ളവരാരുമില്ല. നമ്മളോട് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം ഫോറിനേഴ്സിനെ ഇനി നെക്സ്റ്റ് ടൈം ഒക്കെ കാണുമ്പം ഒന്ന് പോയി ചിരിക്കുക. ചുമ്മാ അവർ നടന്നു മുമ്പ് ഹായ് ഹൗ ആർ യു എന്ന് ചോദിക്കുക. പിന്നെ ഓ അല്ലെങ്കിൽ ബസ്സിലൊക്കെ വെച്ച് കാണുമ്പം അവരോട് ചോദിക്കുക വേർ ആർ യു ഗോയിങ് എന്നൊക്കെ ചോദിക്കുന്നത് നല്ല കാര്യമായിരിക്കും. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന് മുമ്പിലെത്തിയിരിക്കുകയാണ്. ദൈവമേ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കയറേണ്ടത് ശ്രീ ഇന്ത്യ പാലസ്. ചോദിച്ചു നോക്കാം അകത്ത് വന്നിട്ട്. ഇഡലിയും ദോശയും കഴിക്കാനായിട്ട് ഞാൻ ദേ ദോശയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. ഇവിടെ വന്നപ്പം ഹൈദരാബാദുകാരാണ്, എനിക്ക് ദോശ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ദോശ കാത്തിരിക്കുന്നു. 350 തരുന്ന ദോശയ്ക്ക് വാങ്ങിക്കുന്നത് ഏകദേശം 1000 രൂപ എടുത്താണ് മസാല ദോശയ്ക്ക് ചട്ടിയും കൂടെ ചാർജ് ചെയ്യുന്നത്. കഴിക്കാലേ മോഹല്ലേ, ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും അങ്ങനെ ദോശ കഴിച്ചിരിക്കുകയാണ്. 1 മാസത്തിന് ശേഷം ദോശ 385 രൂപയായി. മോശമില്ലാത്ത കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ദോശ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം ഒന്നും ചോദിക്കരുത്, ഞാൻ പറയാം. പിന്നെ തൈവാങ്കർക്ക് പറ്റുമായിരിക്കും ഒത്തൻറ്റിക് ടേസ്റ്റ് എന്നാണ് എന്നോട് ഒരു മലയാളി അല്ല ഒരു ഹിന്ദിക്കാരൻ എന്നോട് പറഞ്ഞത്. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ കാലവാരി അലക്കും.